بسرعة. كيف حالكم؟ الحمد لله بخير. كيف؟ الحمد لله بخير. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد، توقفنا في حلقة الأولى عند حديث أبي هريرة رضي الله عنه، رضي الله تعالى. قال النبي صلى الله عليه وسلم: إذا جاء رمضان فتحت أبواب الجنة وغلقت أبواب النار وصفدت الشياطين. صدق رسول الله صلى الله عليه وسلم. ഹദീസുകൾ വായിക്കുമ്പോൾ അതിൻ്റെ ചില മര്യാദകളെക്കുറിച്ച് പറയുന്ന ഒരു ഫസ്ലി ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു മുഖദ്ദിമത്തു ഷർഹി മുസ്ലിം അഥവാ മുഖദ്ദിമയിൽ ഫസ്ലും ഫി ആദാബി ഖിറാഅത്തിൽ ഹദീസി വ കിതാബതിഹി എന്നൊരു ഫസ്ല് തന്നെ കൊണ്ടുവരുന്നു ഇമാം നവവി റളിയല്ലാഹു അൻഹു. അതിൽ നവി റളിയല്ലാഹു എന്ന് പറയുന്നത്, ഹദീസ് എഴുതുന്നയാൾ അള്ളാഹു എന്ന പേരിനൊപ്പം തആല, അതേപോലെ സുബ്ഹാനഹു വതആല, തബാറക വതആല, തബാറക വതആല, ജല്ല ദിക്റു, അയ്വ, ജല്ലത് അളമതു, അങ്ങനെ തുടങ്ങിയ ജല്ല ദിക്റുഹു, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ, അസ്സവജല്ല, സുബ്ഹാനഹു വതആല സാധാരണ പറയുന്നത്, അതെ, അത്തരം കാര്യങ്ങൾ കൂടി അള്ളാഹു എന്ന എന്ന് ബഹുമാനപ്പെട്ട അതൊരു ആദരവ് കൂടിയാണ്. അതുകൊണ്ട് അത് പറയണം. അത് ഒരു ഹദീസ് വായിക്കുന്ന ഒരു സംഗതി, അള്ളാഹു എന്ന പേര് വായിക്കുന്ന ഹദീസ് എഴുതുമ്പോ അങ്ങനെ, അതെ, അത് ഒരു മര്യാദയിൽ പെട്ടതാണ്. അള്ളാഹ് എന്ന് എഴുതുമ്പോ ഇത് കൂടി കൂട്ടി എഴുതണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഖദ്ദിമത്തു ഷർഹി മുസ്ലിമിൽ പറയുന്നു. അതിന്റെ കൂടെ തന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര്, വകദാലിക യുക്തബു ഇൻദ ദിക്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബികമാലിഹിമ ലാ റാമിസൻ ഇലൈഹിമ വലാ മുഖത്തസറൻ ലാ ഹദീമ. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് എഴുതുമ്പോൾ, ചിലപ്പോ പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ എഴുതുമ്പോൾ അങ്ങനെ പലപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുക, വെറും സാദ് എന്ന് മലയാളത്തിൽ എഴുതി രണ്ട് കൂത്തിട്ട് പോകുന്നത്, എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണുന്നു വായിക്കാൻ വേണ്ടി അങ്ങനെ എഴുതി വെക്കുന്ന ഒരു സ്വഭാവം ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു അങ്ങനെ പറ്റൂല, മറിച്ച് പൂർണ്ണമായി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതണം എന്ന് നബി ഇമാം റളിയല്ലാഹു അൻഹു മുഖത്തിമയിൽ അതിന്റെ നേരെ അപ്പുറത്തത് പറഞ്ഞ ഉടനെ പറയാം. അതേപോലെ എന്നെഴുതുന്ന ഒരു രീതി മുൻകാലത്തുണ്ട് എന്ന് തോന്നുന്നു. കാരണം ആ ഒരു രീതിയെ കുറിച്ചും അങ്ങനെ എഴുതരുത്, പൂർണ്ണമായി എഴുതണമെന്ന് ഇമാം സുയൂതി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തദ്രീബുർ റാവിയിൽ പറയുന്നു. അതേപോലെ സ്വഹാബത്തിന്റെ പേരും അപ്രകാരം തന്നെ റളിയല്ലാഹു തആല അൻഹു എന്ന് കൂടെ എന്ന് എഴുതണം എന്ന് കൂടി വരുന്നു. അതേപോലെ സ്വഹാബികളിൽ ചില ആളുകളുടെ പേരിനോടൊപ്പം ഇബിൻ എന്ന് കൂടി വരുന്നു, അഥവാ ഉദാഹരണത്തിന് ഇബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അത്തരം പ്രയോഗങ്ങൾ വരുമ്പോ ഈ റളിയല്ലാഹു തആല അൻഹുമ എന്ന് ഒരു അൻഹു എന്നുള്ളതിന്റെ കൂടെ ഒരു മാ കൂടി ചേർത്ത് രണ്ടുപേരുടെയും വേണ്ടിയിട്ട് അത് കൂടെ എഴുതണം. അത് ഒരു മര്യാദ എന്ന് മാത്രമല്ല, ഇനി ഒരാള് ഒരു ലഘുലേഖയിലോ മറ്റോ അങ്ങനെ എഴുതി കൊണ്ടുവന്ന ഒരു ലഘുലേഖയിലോ മറ്റോ എവിടെയെങ്കിലും അവര് റാ എന്ന് മാത്രോ അല്ലെ സീനി എന്ന് മാത്രോ അല്ലെ സാദി എന്ന് മാത്രോ അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോ സ്വാദ് എന്ന് മാത്രം എഴുതി വെച്ചിരിക്കുന്ന ഒരു ബ്രാക്കറ്റിലാക്കി, അല്ലെ നിങ്ങൾ പറഞ്ഞ പോലെ സലാം എന്ന് മാത്രം എഴുതി വെച്ചിരിക്കുക, അങ്ങനെ അല്ലെ റാഗി എന്ന് മാത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വായിക്കുന്നവൻ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു പൂർണ്ണമായി വായിക്കണം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തന്നെ വായിക്കണം. അതുപോലെ റളിയല്ലാഹു അൻഹു തആല അൻഹു എന്ന് തന്നെ വായിക്കണം. കാരണം നമ്മളൊക്കെ സാധാരണ റളിയല്ലാഹു അൻഹുന്ന പറയ, അത് ഒരു നടപ്പാണ്, അത് തിരുത്തുന്നത് ഒരു നിനക്ക് നല്ലതാണ്. ചിലപ്പോൾ നമ്മൾ തന്നെ അറിയാതെ പറഞ്ഞു പരസ്പരം തിരുത്തിയിട്ടെങ്കിലും എന്ത് ചെയ്യണം, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് എന്നാണ് നബി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതേപോലെ ബദരീങ്ങളുടെ പേരുകൾ നമ്മൾ ധാരാളം ഒന്നിച്ചു പറയുമ്പോൾ എന്ത് ചെയ്യണം,
ബദരീങ്ങളെ പേര് ചിലപ്പോ ഒന്നിച്ച് പ്രത്യേകിച്ച് നമ്മള് ആസ്മാവുൽ ബദറി സമയത്തൊക്കെ, അതുപോലെ ഈ ബദറീങ്ങളുടെ മൗലൂദ് അത് നമ്മള് ഈ റമദാൻ മാസം ആ സമയത്തൊക്കെ, അത് പ്രത്യേകിച്ച് തർദിയത്ത് ഓരോരുത്തരുടെയും പേര് വരുമ്പോ റളിയല്ലാഹു തആല അൻഹു, റളിയല്ലാഹു തആല ഓരോരുത്തർക്കും ചെല്ലണം, ഓരോരുത്തർക്കും ചെല്ലണം, ഓരോരുത്തരുടെയും പേര് പറയുമ്പോ പ്രത്യേകിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിന്റെ പേരിൽ മുഷിയേണ്ടതില്ല, അതിന് അതിന്റെ പേരിൽ നിങ്ങൾ വെറിയാകേണ്ടതില്ല, അതിന്റെ പേരിൽ ഒരു ഒരു ഇടങ്ങാറടി കാണിക്കേണ്ടതില്ല എന്ന് തന്നെ ഓരോരുത്തരും ഓരോന്നിനും പറയണം അങ്ങനെയാണ് നല്ലത് എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു പ്രത്യേകം പറയുന്നുണ്ട്. അതെ, പുറമെ ബഹുമാനപ്പെട്ടവരെ വമൻ അഖ്ഫല ഹാദാ ഹറമ ഖൈറൻ അദീമൻ വഫവത ഫദ്ലൻ ജസീമൻ എന്ന് കൂടി അവിടുന്ന് പറയുന്നു. അതിന്റെ കൂടെ തന്നെ അതിന് അവിടെ അഥവാ അത് ആരെങ്കിലും പറഞ്ഞാൽ ഒരാള് പേര് വായിക്കുമ്പോ, ബദരീങ്ങളെ പേര് വായിക്കുമ്പോ, സഹാബത്തിന്റെ പേര് വായിക്കുമ്പോ കുറെ പേരൊന്നിച്ചായിട്ട് വായിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് ഈ ഖൈറിനെ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു, അവനെ കിട്ടുന്ന വലിയൊരു ഓഫർ അവൻ വെറുതെയാക്കി കളഞ്ഞു, നഷ്ടപ്പെടുത്തി കളഞ്ഞു, അത് വല്ലാത്ത പ്രയോഗം തന്നെയാണ്. വമൻ നഫല ഹാദ ഹറമ അദീമൻ വഫവത ഫദ്ലൻ ഫവത ഫദ്ലൻ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞു, അത്രയും ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് എന്ന് തന്നെയാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. നമ്മള് ഇന്നലെ പറഞ്ഞ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ഇമാം അബൂഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ജാഅ റമളാൻ ഫുത്തിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നാർ വസുഫിദത്തി ശയാതീൻ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ വന്നാൽ സ്വർഗീയ വാതിലുകൾ തുറക്കപ്പെടും, നരകത്തിന്റെ കവചങ്ങളൊക്കെ പൂട്ടപ്പെടും, ശൈത്താനുകളൊക്കെ ചങ്ങലക്കിടപ്പെടും. വളരെ വിശദമായി പറയേണ്ട ഹദീസ് ഇന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു കഴിയില്ല. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇത് യാഥാർത്ഥ്യത്തിലാണോ അല്ലേ എന്നതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ ഇൻഷാ പറ്റിയെങ്കിൽ വരുന്ന ഹലക്കയിലേക്ക് ഇൻഷാ അല്ലാ. പക്ഷേ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ധാരാളം അത്തരം ചർച്ചകൾ വരുന്നത് കൊണ്ട് ഈ ഹദീസ് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും രണ്ടു മൂന്ന് ദിവസങ്ങൾ രണ്ടു മൂന്ന് ഹലക്കയിലേക്ക് കൂടി നമുക്ക് പറയാനുണ്ട്. ഇപ്പോ ആളുകളൊക്കെയും പരസ്പരം സന്തോഷം പ്രകടിപ്പിക്കാൻ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കാരണം പൊതുവെ ഇന്ന് പ്രത്യേകിച്ച് സൗദി അറേബ്യയിലും ജി സി സി കൺട്രിയിലൊക്കെ പലയിടങ്ങളിലും പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കേരളത്തിലും പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അള്ളാഹു എത്രയും പെട്ടെന്ന് നമ്മൾ ഓതിയ ഹദീസിന്റെ ബർക്കത്ത് കൊണ്ട്, നമ്മൾ പറഞ്ഞ ഇമാമികളെ ബർക്കത്ത് കൊണ്ടൊക്കെ എത്രയും പെട്ടെന്ന് ഈ പ്രയാസം നമ്മിൽ നിന്ന് ഉയർത്തിത്തിരുമാറാകട്ടെ. അപ്പൊ പരസ്പരം സന്തോഷം പങ്കുവെക്കുക, പരസ്പരം സന്തോഷം പങ്കുവെച്ച് ബാക്കിയുള്ളവർക്ക് കൂടി ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിയുക എന്നാഗ്രഹിക്കാൻ കൂടുതൽ ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധമായ റമദാൻ മുന്നിലേക്ക് വരികയാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് തെഹനിയത്ത് പറയാൻ, അവരോട് കൺഗ്രാചുലേഷൻ പറയാൻ, റമദാൻ മുബാറക് കരീം, സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ ആളുകളും ഇത് റമദാൻ മുബാറക്, റമദാൻ കരീം എന്ന് പറഞ്ഞു, ജുമാ മുബാറക് എന്നൊക്കെ പരസ്പരം പറയാൻ കൂടുതൽ താല്പര്യം കാണി. അത് പറ്റുമോ ഇല്ലയോ, അതിനെന്തെങ്കിലും പുണ്യമുണ്ടോ അങ്ങനെ പറയുന്നത്, എല്ലാവരും ചിന്തിക്കുന്ന ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇത്, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. നമുക്ക് കാണാം. عن خالد بن معدان رضي الله تعالى عنه قال لقيت واثلة بن الأسقع رضي الله تعالى عنه في يوم عيد. مهانا يا خالد بن معدان رضي الله تعالى عنه واثلة رضي الله تعالى عنه هنا കണ്ടുമുട്ടി പെരുന്നാളിന്റെ ദിവസം, പെരുന്നാളിന്റെ ദിവസം കണ്ടു. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണ്. അതെ, ആ രൂപത്തിൽ പിന്നീട് എവിടെ നിന്ന് പറയാണ് ഖാലിദ് ബിൻ മഅദാൻ റളിയല്ലാഹു അൻഹു പറയുന്നു ഫഖുൽതു തഖബ്ബലല്ലാഹു മിന്നാ വമിൻക. കണ്ടുമുട്ടിയപ്പോ അവര് മഹാനായ ഖാലിദ് ബിൻ മഅദാൻ റളിയല്ലാഹു അൻഹു ആസിലു റളിയല്ലാഹു അൻഹുവിനോട് പറയാം തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറയാം. ഫഖാല നഅം തഖബ്ബലല്ലാഹു മിന്നാ വമിൻക. പറഞ്ഞപ്പോ മഹാൻ അവരുകളും തിരിച്ച് അങ്ങോട്ട് തക്കബലല്ലാഹുമിന്നാമിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് വാസിലത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു ലഖീതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഈദിൻ ഫഖുൽതു തക്കബലല്ലാഹു മിന്നാ വമിൻക. قال نعم تقبل الله منا ومنك. حبيبي النبي صلى الله عليه وسلم തങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ വാസില റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങോട്ട് പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു
എന്താ പറഞ്ഞത്? തക്കബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഅം തക്കബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും തിരിച്ചും അതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തു. ഈ ഹദീസ് നമുക്കറിയാം, തക്കബ്ബൽ അല്ലാഹു മിന്നാ വമിൻക എന്ന് പറയുന്നത് പെരുന്നാൾ ദിവസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് പറയുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് പെരുന്നാളിന്റെ ദിവസം, അതേ ദിവസമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് സന്തോഷത്തിന്റെ സമയമാണ്, സന്തോഷം മുഖത്ത് സന്തോഷം നാം പ്രകടിപ്പിക്കാം, ചിരിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസന്നമായിക്കൊണ്ട് തന്നെ. പെരുന്നാളിന്റെ ദിവസം ഞാൻ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രസന്നത നാം ഹദീസ് പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഹദീസ് വായിക്കുമ്പോഴും നാം അത് പാലിക്കേണ്ടതാണ്, പ്രകടിപ്പിക്കണം. നിങ്ങൾ ഈ ഹദീസ് വായിക്കുന്ന സമയത്ത് അവർ സന്തോഷം പ്രകടിപ്പിച്ച് ചിരിച്ചുകൊണ്ട് വായിക്കണം, സന്തോഷം മുഖത്ത് കാണാൻ കാണണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കരഞ്ഞു എന്നോ അത്തരം എന്തെങ്കിലും ഒരു പ്രയോഗം ഹദീസുകളിൽ വന്ന ആ സമയത്ത്, ഇപ്പോ ഉദാഹരണത്തിന് ഷഫാഅത്തിന്റെ ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കടന്നുകൊണ്ട് പൊട്ടിക്കരയും എന്ന് പറയുന്ന ഹദീസ്, അത് നാം വായിക്കുന്ന സമയത്ത് നാം നമ്മുടെ മുഖവും അതേപോലെ ഇനി അഥവാ കരച്ചിൽ വരുന്നില്ലെങ്കിൽ ശ്രമം നടത്തണം, അതേപോലെ ആക്കാൻ വേണ്ടി ശ്രമമെങ്കിലും കരഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന, ഞാൻ മക്കസിൽ പഠിക്കുന്ന സമയത്ത് ഉസ്താദിന്റെ മുമ്പിൽ ഒരു ഹദീസ് വന്നാൽ, ഇത്തരം ഹദീസുകൾ ഇത്തരം രംഗങ്ങൾ വിശദീകരിക്കുന്ന ഹദീസ് വന്നാൽ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു എന്ന് പറഞ്ഞാൽ ഉസ്താദ് ക്ലാസ്സിൽ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അണപ്പല്ല് കാണുന്നത് വരെ ചിരിച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ ആ സന്തോഷം, അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അത് ഏതൊരു മനുഷ്യൻ അങ്ങനെയാണ്, നിങ്ങളുടെ ഉമ്മ സന്തോഷിക്കുന്നു, ബാപ്പ സന്തോഷിക്കുന്നു, അതുപോലെ ഭാര്യ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അപ്പോഴല്ലേ ഈമാൻ തന്നെ പൂർത്തിയാകുന്നുള്ളൂ. അല്ലാഹു തആല അതിനെ നമുക്ക് കൂടുതൽ നബിസല്ലല്ലാഹുവിനെ സ്നേഹിക്കാൻ തൗഫീഖ്. ഈ ഹദീസ് പെരുന്നാളിന്റെ തഹനിയത്ത് പറഞ്ഞു എന്നതിന് തെളിവാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാളിന്റെ ദിവസം കണ്ടുമുട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നാണല്ലോ, അതുപോലെ തന്നെയാണല്ലോ. നാം ഇപ്പോൾ ഈ റമദാൻ കരീം അല്ലെങ്കിൽ റമദാൻ മുബാറക് എന്ന് പറയുന്നതിന് എന്ത് തെളിവാണുള്ളത്? ഇവിടെ പെരുന്നാളിന്റെ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആലിമീങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ഖിയാസ് മതി എന്നാണല്ലോ. ഈ ഹദീസ് മുസ്തനദായിക്കൊണ്ടുള്ള ഖിയാസുകൾ ഉണ്ടാകാം. ഇതുപോലെ ഇനിയും മൂന്ന് നാല് തെളിവുകളോളം ഇനിയും പറയാനുണ്ട്. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖിയാണെങ്കിൽ പെരുന്നാളൊക്കെ വരുന്നുണ്ടല്ലോ, ഇൻഷാല്ലാ നമ്മുടെ ഹൽക്ക റബ്ബ് തൗഫീഖിയാണെങ്കിൽ ആ സമയത്ത് വളരെ വിശദീകരിച്ച് നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഷർവാനി ഇമാം ഈ വിഷയ സംബന്ധിച്ചുകൊണ്ട് അവിടുത്തെ കിതാബിൽ പെരുന്നാൾ, ഹിജറ മാസം, ഹിജറ വർഷം എന്നിവക്ക് തഹ്നിയത്ത് ചെയ്യൽ സുന്നത്താണ് എന്ന് തന്നെ, സുന്നത്താണ് എന്ന് ഹുക്മ് തന്നെ. റമദാൻ മുബാറക് എന്നൊരു എന്ന് പറഞ്ഞാൽ ഹിജറ മാസം വരുന്ന സമയത്ത്, ഏത് മാസം സമയത്തും ആ മാസത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി പുതിയൊരു ഹിജറ മാസം വരുമ്പോൾ, അത് റമദാൻ ആകട്ടെ, ഷാബാൻ ആകട്ടെ, റജബ് ആകട്ടെ, ഇത്തരം മാസങ്ങൾ കടന്നു വരുമ്പോ അവിടെ നമ്മൾ സന്തോഷം പ്രകടിപ്പിച്ച് തഹ്നിയത്ത് നടത്തി, അത് സുന്നത്താണ് എന്ന് ബഹുമാനം. അതുപോലെ തന്നെ ഹിജറ വർഷം വരുന്ന സമയത്തും, അതെ, ഹിജറ വർഷം വരുന്ന സമയത്തും ചെയ്യല് സുന്നത്താണ് എന്നാണ് ഷർഫ്. അതേപോലെ തന്നെ മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ കുബ്രയിലും പറയുന്നുണ്ട് സുന്നത്താണ്. ഈ കാര്യം തന്നെ ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു ചർച്ച ചെയ്യും. ഷെയ്ഖുൽ ഇസ്ലാം, ഷെയ്ഖുൽ ഇസ്ലാം ഇന്നലെ നാം പറഞ്ഞു, ആ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണല്ലോ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പഠിച്ചത് ഏത് നാട്ടിലാണ്? ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ പഠനം നടത്തിയ ആളാണ്. ഈജിപ്തിൽ അതിന്റെ മുമ്പ് ഇത് നമ്മൾ പറഞ്ഞ ഇൻഷാല്ലാഹ് അതിലേക്ക് നമുക്ക് വരാം. അതിന്റെ മുമ്പ് തഹനിയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ തക്കബ്ബൽ അല്ലാഹു മിൻകും സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഹദീസിൽ തന്നെ നമ്മളിപ്പോ പറഞ്ഞു, അതുപോലെ സാധാരണ അറബികളും അതുപോലെ ചിലപ്പോ അറിയുന്ന മലയാളികളൊക്കെ പരസ്പരം സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രയോഗങ്ങളൊക്കെ വളരെ വ്യാപകം, അതുകൊണ്ട് എല്ലാവരും പഠിച്ചു തുടങ്ങിയ ഈ പ്രയോഗം അങ്ങനെ പ്രത്യേകം എവിടെയെങ്കിലും പറഞ്ഞതായി
അല്ല ഈ തഹനിയത്ത് പറയുമ്പോ ഈ പ്രയോഗം തന്നെ പറയാം എന്ന് കിതാബിൽ എവിടെയെങ്കിലും അത് ശർവാനി തന്നെ ആ വിഷയം പറയും. ഈ പ്രയോഗം തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പ്രതികരിച്ചുകൊണ്ടും ഇത് തക്കബൽ അല്ലാഹു മിനാ മിൻകും എന്ന് പറയലും സുന്നത്തുണ്ട് എന്ന് അതെ തിരിച്ചു പറയലും സുന്നത്തുണ്ട് പറഞ്ഞല്ലോ. അപ്പൊ തന്നെ മനസ്സിലായി. അപ്പൊ ഒരാൾ തക്കബൽ അല്ലാഹു മിനാ മിൻകും അതുപോലെ കുല്ലു ആമന്തും ബിഖൈർ എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയാൻ അറിയുകയും പറയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. അവിടെ നമ്മൾ പിശുക്ക് കാണിക്കേണ്ടതില്ല. നമുക്കതൊരു കൂലി ലഭിക്കുന്നതാണല്ലോ ഇതിൽ മനസ്സിലാകുന്നത്. അറിയില്ലെങ്കിലും അതിന് ശ്രമിച്ചാൽ തന്നെ അതൊരു പ്രതിഫലം. അത്ര വലിയൊരു പ്രയാസമൊന്നും കുല്ലു ആമന്തും ബിഖൈർ എന്ന് പറയാൻ ഉണ്ടാവില്ല. കുറച്ചൊന്ന് പറഞ്ഞു പഠിക്കണമെന്നല്ലോ. നമ്മൾ മുസ്ലിമീങ്ങളല്ലേ, അറബി ഭാഷയോടൊരു കമ്പ് എന്തായാലും നമുക്ക് ഉണ്ടാകില്ല. അറബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണല്ലോ നമ്മുടെ. അതുകൊണ്ട് ഹിജ്റ വർഷം അഹ്ലിൽ ജന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വർഗത്തിന്റെ ഭാഷ ഭാഷ അതിൽ നിന്നൊരു സലാമും അതുപോലെ ഇത്തരം അഭിവാദ്യം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കലെങ്കിലും ചുരുങ്ങിയത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. പറഞ്ഞു വന്നത് ഇബ്നു ഹജർ അവിടുന്ന് പഠനം നടത്തിയത് ഈജിപ്തിലാണെന്നാണ് പറഞ്ഞു. മഹാനായ ഇസ്ലാം ശിഷ്യനാണ് ശിഷ്യനാണ് അവിടെ പഠിച്ചു എന്ന് മാത്രല്ല ഈജിപ്തിലെ അൽഅസ്ഹറിലെ പള്ളിയിൽ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു അടുക്കലാണ് പഠിച്ചത്. പഠിച്ചു എന്ന് മാത്രമല്ല സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു തആലാ തീർച്ചയായും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിൽ സന്തോഷം മാത്രമാണ്. അങ്ങനെയാണല്ലോ പരസ്പരം നമ്മൾ പറഞ്ഞാൽ മാത്രം പോലെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സന്തോഷമുണ്ട് അല്ലാഹു തആല ബർക്കത്തിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ പഠിക്കുകയും അവിടെ ദർസ് നടത്തുകയും ചെയ്തു. ദർസ് നടത്തുകയും ചെയ്തു അസ്ഹറിന്റെ പള്ളിയിൽ ദർസും നടത്തിയിട്ടുണ്ട്. പക്ഷേ ദർസ് നടത്തിയ മഹാനവറുകൾ അവിടുന്ന് നാടുവിട്ടു പോയിട്ടുണ്ട്. കേരളത്തിൽ പ്രശസ്തനാണ് കാരണം തുഹ്ഫയുടെ മുസന്നിഫ് ആയതുകൊണ്ടാണോ? അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. അന്ന് മാത്രമല്ല കേരളത്തിൽ മാത്രമാണോ അല്ല അതല്ലേ നമ്മൾ പറഞ്ഞത് ഈജിപ്തിൽ പഠനം നടത്തുകയും അവിടെ തന്നെ ദർസ് നടത്തും. അങ്ങനെ ഉണ്ടല്ലോ ചില ഉസ്താദുമാർ വലിയ തൗഫീഖുള്ള ഉസ്താദുമാരെ കൂടെ നിന്ന് അവിടെ തന്നെ പഠിക്കുകയും അവിടെ തന്നെ ദർസ് നടത്തും. അല്ലാഹു തആല നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ദീർഘായുസ്സ് വാഫിയത്തും നേടിയും കൊടുക്കട്ടെ. അങ്ങനെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടെ പഠിക്കുകയും അവിടെ തന്നെ ദർസ് നടത്തുകയും ചെയ്തു. അങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് മക്കയിലേക്ക് പോയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും മക്കയിലേക്ക് പോകാൻ പ്രത്യേക കാരണം? മക്കയിലേക്ക് ദർസ് ഇത്രയും നാട് വിട്ടു പോകാനുള്ള കാരണം മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഉള്ള സമയത്ത് മഹാനവറുകളുടെ കിതാബുകൾ അസൂയക്കാരായ ചില ആളുകൾ മോഷ്ടിച്ചു. ചില കിതാബുകൾ അസൂയയുടെ കാരണത്താൽ ചില കിതാബുകൾ മോഷ്ടിച്ചു. കിതാബ് എന്ന് പറയുമ്പോൾ ഞാൻ പറയാം പണ്ഡിതന്മാർക്ക് വലിയ എന്ത് സാധാരണ ഈ സ്വർണത്തിന് നാം നൽകുന്ന മൂല്യത്തെക്കാൾ വലുതാണ്. അത് ഓരോരുത്തരിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അവരുടെ വസ്തുക്കൾ അവർക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്ന് മാത്രമല്ല അവരുടെ ഏറ്റവും വിലപ്പെട്ട കാര്യം നമ്മൾ സ്വർണത്തെ ഉദാഹരണപ്പെടുത്തി. അത് ഒരു പക്വതയുള്ള അതുപോലെ ദുനിയാ ജീവിതത്തെ കുറിച്ച് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർണത്തിന്റെ വില അറിയുന്നത് കൊണ്ട് തന്നെ അതുപോലെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കളിയായുധം നഷ്ടപ്പെട്ടു. അതുപോലെ ഓരോരുത്തർക്കും അതുപോലെ ഒരു കിതാബുമായി ബന്ധപ്പെടുന്ന ഒരാളും അങ്ങനെയുള്ള കിതാബുമായി മാത്രം ബന്ധപ്പെടുന്ന ഒരു സമൂഹമാകുമ്പോ അവരുടെ കിതാബ് നഷ്ടപ്പെട്ടു പോയാലുള്ള വേദന ഞാനിനി പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അപ്പൊ കിതാബ് നഷ്ടപ്പെട്ടു പോയപ്പോ മഹാനവറുകൾ ഈജിപ്ത് വിട്ട് മഹാനവറുകൾ ഇങ്ങനെ നമ്മുടെ ഈജിപ്തിന്റെ ബഹുമാനം പറഞ്ഞിരുന്നു. ഇത്തിരി ബഹുമാനം ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. മഹാന്മാരൊക്കെ അവിടെ പറയുന്ന മഹാനവറുകൾ ഉസ്താദ് തന്നെ അവിടെ തന്നെയാണല്ലോ. ഇപ്പോഴും ഇമാം ഷാഫി റളിയല്ലാഹു പറഞ്ഞു മഹാനവറുകളുടെ പരിസരത്ത് തന്നെയാണ് മഹാനായ സക്കരിയ അൻസാരി മഹാനവറുകളൊക്കെ. അങ്ങനെ അവിടുന്ന് മക്കയിലേക്ക് പോയി എന്നതാണ് ചരിത്രം. മക്കയിലേക്ക് പോയി എന്ന് മാത്രമല്ല സ്വാഭാവികമായി നമ്മുടെ ഒരു വസ്തു കട്ടുപോയാൽ നമ്മുടെ സ്വഭാവം എങ്ങനെയിരിക്കും? വളരെ നാം പ്രതീക്ഷിക്കുന്നതിലൊക്കെ അപ്പുറമായിരിക്കും. നമ്മുടെ നാട് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കൂട്ടം ഏതോ ആളുകൾ പരിചയമില്ലാത്ത അപരിചിതരായ ആളുകൾ അവരെ പല പേരിലും അണ്ണാച്ചിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ കുട്ടികളെ അവരുടെ പേരിലൊക്കെ നമ്മൾ മുമ്പ് ഫ്ലക്സ് കെട്ടി തൂക്കിയ സംഭവമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷേ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും വിട്ടുവീഴ്ച ഖുർആൻ പറഞ്ഞതുപോലെ ഖുർആൻ പറഞ്ഞല്ലോ വിട്ടുവീഴ്ച ചെയ്യണം. ആ വിട്ടുവീഴ്ച മനോഭാവം അവരുടെ ജീവിതത്തിൽ അവരുടെ സൽസ്വഭാവത്തിൽ നിന്നുണ്ടാകും. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിട്ടുവീഴ്ച വലിയ സൽസ്വഭാവമായി പഠിപ്പിച്ച കാര്യമാണല്ലോ. അപ്പൊ പറഞ്ഞു വന്നത്
ഈ സൽസ്വഭാവം കൊണ്ട് തന്നെ മഹാനവറുകൾ കിതാബ് നഷ്ടപ്പെട്ടിട്ട് ഭയങ്കര വേദന കൊണ്ട് നാട് വിട്ടുപോയി. പക്ഷേ അതിന്റെ പേരിൽ കള്ളൻ ആക്ഷേപിക്കുകയോ ആക്ഷേപിച്ചില്ല, കള്ളനെ കുറ്റം പറയുകയോ കള്ളനെതിരെ പ്രാർത്ഥന നടത്തുകയോ അങ്ങനെ ചില ആളുകൾ എന്തെങ്കിലും ചെറിയ വസ്തു നഷ്ടപ്പെടുമ്പോഴേക്ക് അവൻ അവിടെ എവിടെങ്കിലും പോകുന്ന വഴിയിൽ അപകടത്തിൽപ്പെടട്ടെ എന്നൊക്കെ സ്വഭാവം. പക്ഷേ മഹാനായ ഇബ്നു ഹജ്റൽ ഹൈതമീർ അങ്ങനെ അപകടം കിതാബ് നഷ്ടപ്പെട്ടു പോയിട്ട് പോലും മഹാനവറുകൾ സാമഹുല്ലാ അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അത്ഭുതം തന്നെയാണ്. ഇമാം നവ്വർ റളിയല്ലാഹു അൻഹു ഷറഹ് മുസ്ലിം അല്ലേ ഇതുവരെ പറഞ്ഞു. ഇമാം നവ്വർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു ചരിത്രം കാണാമല്ലോ. കള്ളൻ തൊപ്പികെട്ട് കൊണ്ടുപോയി, ആ തൊപ്പികെട്ട കള്ളന്റെ പിന്നാലെ ഇമാം നവ്വർ റളിയല്ലാഹു അൻഹു ഓടിപ്പോവുകയും നിനക്ക് ഞാൻ തൊപ്പി പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു, പിന്നെ അവന്റെ ആഹ്റം നഷ്ടപ്പെട്ടു, തൊപ്പിയുടെ പേരിൽ അവന്റെ ആഹ്റം നഷ്ടപ്പെട്ടു പോകരുത് എന്ന ചിന്തയുള്ളത് കൊണ്ട് തന്നെ ഇമാം നവ്വർ റളിയല്ലാഹു അൻഹു പിന്നാലെ ഓടിയെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ വിട്ടുവീഴ്ച മനോഭാവം പരിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ മഹാനായ ഇബ്നു ഹജ്റ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ നമ്മുടെ ഇമാം നവ്വി റളിയല്ലാഹു തആല അൻഹുവിന്റെയും മറ്റു ഇമാമിങ്ങളുടെ ഒക്കെ ജീവിതത്തിലെ ഈ ഒരു മഹത്തായ സ്വഭാവം നമ്മളും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളോട് പലരും ദുആ കൊണ്ട് വസീത ചെയ്തവരുണ്ട്. അള്ളാഹ് ആര് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ എല്ലാവരുടെ രോഗവും എത്രയും പെട്ടെന്ന് നീ ശിഫ നൽകണം റഹ്മാൻ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും എല്ലാ മുഅ്മിനീങ്ങളെയും എല്ലാ ജനങ്ങളെയും നീ സലാമത്താക്കി തരണം റഹ്മാൻ. പരിശുദ്ധമായ റമദാനിനെ നിന്റെ അടുക്കൽ മക്ബൂലായ നിനക്ക് സ്വീകരിക്കാനും മക്ബൂലായ നിനക്ക് എല്ലാ അമലുകളും ചെയ്ത് ധന്യമാക്കി യാത്രയാക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനെ. മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ആര് മരിച്ചുപോയോ അവരൊക്കെ ഖബറിൽ നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. ഓരോരുത്തരുടെയും പേര് വായിച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് സിറാജുൽ ഹുദയിലെ സേവനം ചെയ്തിരുന്ന ഇന്നലെ ഒരു പ്രിൻസിപ്പലിന്റെ ബാപ്പ മരണപ്പെട്ടുപോയി, ഇവിടെ മാനേജറായി സേവനം ചെയ്തിരുന്ന പൊട്ടിക്കൽ സഖാഫിയുടെ ബാപ്പ മരിച്ചുപോയി, അങ്ങനെ പലരും മരിച്ചുപോയി. ഇവിടെ മുക്കത്ത് കുഞ്ഞമ്മദ് ഹാജി ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയി. എല്ലാവരുടെയും ഖബർ അല്ലാഹു തആല സ്വർഗപൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ഈമാനോടെ ജീവിച്ച് കാമില ഈമാനോടെ മരിക്കാൻ നമുക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.